നിന്റെ ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളെയും കർത്താവ് അറിയുന്നുണ്ട്. നിനക്ക് വേണ്ടിയുള്ളത് തക്ക സമയം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനം 104 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തെ പാടി സ്തുതിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവ് ചെയ്ത ഓരോ വീര്യപ്രവൃത്തികളും താൻ വിവരിച്ചു പറയുകയാണ്. ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. ദൈവം ഏറ്റവും വലിയവനാണ്, കർത്താവും മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് താൻ തന്നെ മനത്തോട് പറയുകയാണ്, നീ യഹോവയെ വാഴ്ത്തുക. വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു, തിരശ്ശീൽ പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. അതിനുശേഷം താഴോട്ട് വായിച്ചു വരുമ്പോൾ ദൈവം ചെയ്ത ഓരോ പ്രവൃത്തികൾ, കർത്താവിൻ്റെ വിചാരങ്ങൾ, ദൈവീക പദ്ധതികൾ, അവൻ സ്വതന്ത്രം സൃഷ്ടിപ്പിനെ കുറിച്ചൊക്കെ താൻ രേഖപ്പെടുത്തി പറയുകയാണ്. ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ അവൻ ഒത്തിരി കാര്യങ്ങൾ ദൈവം സൃഷ്ടിച്ചത് ഭക്തൻ അവിടെ എടുത്തു പറയുകയാണ്. അതിൻ്റെ ഓരോ പ്രവൃത്തികളും അത് നിലനിൽക്കുന്നതും അവൻ സ്വതന്ത്രം അത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ താൻ ഈ അധ്യായത്തിൽ വിവരിച്ചു പറയുന്നുണ്ട്. 5 വാക്യത്തിൽ പറയുന്നു, അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വേണം അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ, കർത്താവ് ചെയ്ത ഓരോ പ്രവൃത്തികൾ, ദൈവം സൃഷ്ടിച്ച ഓരോന്നിലേക്ക് നോക്കുമ്പോൾ എത്ര ശ്രേഷ്ഠമായിട്ടാണ്. അതൊരിക്കലും ഇളകിപ്പോകാതെ വേണം, ദൈവം അതിനെ ഉറപ്പിച്ചിരിക്കുക, കർത്താവ് അതിനെ സ്ഥാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മലകൾ, പർവ്വതങ്ങൾ, വെള്ളത്തിനൊക്കെ കർത്താവ് അതിരിട്ടിട്ട് അത് ഭൂമിയിലേക്ക് ഒഴുകാതെ വേണം. അവൻ സ്വതന്ത്രം ദൈവീക പ്രവൃത്തി എത്രമാത്രം ശ്രേഷ്ഠമാണെന്നാണ് ഭക്തൻ ഈ അധ്യായത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. മൃഗങ്ങൾക്ക് വേണ്ടി കർത്താവ് പുല്ല് നൽകുന്നു, മനുഷ്യൻ്റെ ഉപയോഗത്തിനായി സസ്യവും ഭൂമിയിൽ നിന്ന് ദൈവം മുളപ്പിക്കുകയാണ്. ഇതൊക്കെ ദൈവീക പ്രവൃത്തികളുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ 15 വാക്യത്തിൽ പറയുകയാണ്, അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവൻ്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യൻ്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന സകലതും ദൈവം ഉത്ഭവിപ്പിക്കുന്നതാണ്. ഇതൊക്കെ കർത്താവിൻ്റെ പ്രവൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. 21 വാക്യത്തിൽ പറയുന്നു, ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു, അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. ഈ ഭൂമിയിലുള്ള മനുഷ്യൻ മാത്രമല്ല, മൃഗം പോലും അവൻ സ്വതന്ത്രം ദൈവത്തോടെയാണ് ആഹാരം ചോദിക്കുന്നത്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ സ്തോത്രം, ഹല്ലേലൂയ, മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം. ഇവിടെ പറയുകയാണ്, ബാലസിംഹങ്ങൾ ഇരയ്ക്കായിട്ട് അവർ അലറുകയാണ്, അവർ ദൈവത്തോടെ തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. അമേൻ. താഴോട്ട് വായിച്ചു വരുമ്പോൾ 24 വാക്യത്തിൽ പറയുന്നു, യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു, ജ്ഞാനത്തോട് നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു. അമേൻ. നമ്മൾ മുൻപിൽ കണ്ടതുപോലെ, പ്രൈസ് ലോർഡ്, ദൈവം ചിലതിനെയൊക്കെ സ്ഥാപിച്ചിരിക്കുകയാണ്, അത് ഇളകിപ്പോകാതെ വേണം, കർത്താവ് അതിനെ ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ പറയുന്നത്, കർത്താവ് എത്ര പെരുകിയതാണ്, ഹൗ ഗ്രേറ്റ് ആർ യുവർ മിറാക്കുലസ് വണ്ടേഴ്സ്. കർത്താവിൻ്റെ പ്രവൃത്തികൾ എത്ര വലിപ്പമുള്ളതാ. ദൈവം ചെയ്ത ഓരോ കാര്യങ്ങൾ ഈ ഭൂമിയിലേക്ക് തന്നെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയും. കാരണം എത്ര പെരുകിയ, ഒരിക്കലും നമ്മുടെ ബുദ്ധിക്കകത്ത് ഒതുങ്ങാത്ത പലതും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുക, ജ്ഞാനത്തോട് നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു. വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രം അതാ കിടക്കുന്നു, അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലുതുമായ അസംഖ്യ ജന്തുക്കളുമുണ്ട്. ആ സമുദ്രത്തിലേക്ക് നോക്കിയിട്ടാണ് താൻ പറയുകയാണ്. എന്നിട്ട് തനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. ഇത് സങ്കീർത്തനക്കാരന് ഒരു ഉറപ്പുണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ എല്ലാം കർത്താവിനാൽ സൃഷ്ടിക്കപ്പെട്ടു, ദൈവത്താൽ ഉളവാക്കപ്പെട്ടു. അതുകൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അമേൻ. 27 വാക്യത്തിൽ പറയുകയാണ്, തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം തക്ക സമയത്ത് നൽകുന്ന ദൈവമാണ്. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെയും കർത്താവ് അറിയുന്നുണ്ട്. നിനക്ക് വേണ്ടിയുള്ളത് തക്ക സമയത്ത് കരുതുന്ന കർത്താവാണ്. അതുകൊണ്ടാണ് പത്രോസ് ലേഖനത്തിൽ പറയുന്നത്, അമീൻ, അവൻ തക്ക സമയത്ത് നിങ്ങൾക്കായി കരുതുന്നതാകിൽ നിങ്ങൾ സകല ചിന്താകുലം അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. ഇന്ന് ദൈവസന്നിൽ നമുക്കൊന്ന് സമർപ്പിക്കാം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചിന്തകളെയും ഭാരങ്ങളെയും ദൈവസന്നിൽ കർത്താവിങ്കിൽ ഏൽപ്പിക്കാം. തക്ക സമയത്ത്
ട്യൂൺ കൊടുക്കുന്ന കർത്താവാ. തക്ക സമയത്ത് ഹല്ലേലൂയ നമുക്ക് വേണ്ടിയുള്ളത് കരുതുന്ന ദൈവമാ. സങ്കീർത്തനകാരനി അധ്യായം ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്, എൻ്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും, ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിൻ്റെ കീർത്തനം പാടും, എൻ്റെ ധ്യാനം അവന് പ്രസാദമായിരിക്കട്ടെ, ഞാൻ യഹോവയെങ്കിൽ സന്തോഷിക്കും. അങ്ങനെയെങ്കിൽ ദൈവസ്ഥിതിയിൽ നമുക്ക് മുന്നിൽ ഉറയ്ക്കുവാൻ കഴിയുമോ? നമുക്ക് കർത്താവിനോടൊന്ന് പറയുവാൻ കഴിയുമോ? കർത്താവേ, എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും, ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിൻ്റെ കീർത്തനം പാടും. ഈ ഒരു പ്രത്യാശയോടെ, ഈ ഒരു ഉറപ്പോടെ, ഈ ഒരു തീരുമാനത്തോടെ ദൈവസ്ഥിതിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഈ വശങ്ങളാൽ ദൈവം ഇവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.